കണ്ണൂർ പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ ദ്രാവകമൊഴിച്ച് വികൃതമാക്കിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ ചാല സ്വദേശി ഷാജിയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമാണെന്ന് ഉൾപ്പെടെ സി പി എം നേതാക്കളുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പിടിയിലായ ആളുടെ ഒരു പശ്ചാത്തലം എന്താണ്, എന്തിന് കൃത്യം ചെയ്തതിനെ പറ്റി എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു ഇപ്പോൾ പിടിയിലായി? രണ്ട് ദിവസം മുമ്പാണ് പയ്യാമ്പലത്തെ സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിന് മുകളിൽ ഈ ദ്രാവകമൊഴിച്ച് വികൃതമാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം അല്പം മുമ്പാണ് ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ ചാല പടിഞ്ഞാറക്കര സ്വദേശി ഷാജിയാണ് ഇപ്പോൾ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത് ഇതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല. ഇദ്ദേഹം ഇത്തരത്തിൽ കുപ്പിയൊക്കെ പെറുക്കി അല്ലെങ്കിൽ അത് ശേഖരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി ചെയ്ത ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് പിന്നിൽ ഗൂഢാലോചനയോ ആസൂത്രണമോ ഒന്നും തന്നെ ഇല്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അല്പം മുമ്പാണ് ഇയാളുടെ അറസ്റ്റ് ടൗൺ പോലീസ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ സംഭവം നടക്കുന്ന രാത്രി ഷാജി അവിടെ എത്തുകയും അവിടെ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില പാനീയങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പാനീയം ഇയാളുടെ കയ്യിലും വന്നു. ആ പാനീയമാണ് ഈ സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിന് മുകളിൽ ഒഴിച്ചത് എന്നതാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകളൊന്നും തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് ഇയാൾക്ക് ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും സി പി എം നേതാക്കൾ നേരത്തെ ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രകോപനം സൃഷ്ടിക്കാനൊരു നീക്കം പലരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. കണ്ണൂരിൽ പ്രത്യേകിച്ച് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നു, അത് തകർക്കാനൊരു ശ്രമം നടക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിന് മുകളിൽ ഈ ദ്രാവകം ഒഴിച്ചത് എന്നതാണ്. ഏതായാലും ഒരു സോഫ്റ്റ് ഡ്രിങ്കാണ്, അത് പെപ്സിയോ കൊക്കക്കോളയോ പോലൊരു സോഫ്റ്റ് ഡ്രിങ്കാണ് ഒഴിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ഫോറൻസിക് വിദഗ്ധരടക്കം അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് മറ്റ് ദ്രാവകങ്ങളൊന്നുമല്ല, രാസലായനി ഒന്നുമല്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുള്ളത്. ഏതായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമില്ലെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. ഏതായാലും വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഷാജി കുടുംബവുമായി വലിയ ബന്ധം, അതായത് കഴിഞ്ഞ 20 വർഷമായി കുടുംബവുമായി അത്ര അടുപ്പം ഇല്ലാത്ത വ്യക്തിയാണ്. വീട്ടിലൊന്നും അങ്ങനെ സ്ഥിരമായി പോകാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങനെ കുടുംബത്തുമായി വേറിട്ട് നിൽക്കുന്നൊരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഈ നാട്ടിൽ കൂടെ തെരുവ് കൂടി സഞ്ചരിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് കണ്ണൂരിനടുത്താണ് ചാല പടിഞ്ഞാറക്കര എന്ന സ്ഥലം. പക്ഷേ വീട്ടിൽ അങ്ങനെ പോകാറില്ല, അങ്ങനെ ബന്ധമൊന്നും സ്ഥാപിക്കാറില്ല എന്ന് പോലീസ് പറയുന്നു. കുടുംബത്തിന് ഇടതുപക്ഷ അനുഭാവമുണ്ട്. പക്ഷേ ഷാജി അങ്ങനെ ഒന്നും ബന്ധമുള്ള, കുടുംബവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമുള്ള ആളല്ല. വർഷങ്ങളായി, ഏതാണ്ട് 2 പതിറ്റാണ്ടായി കുടുംബവുമായി മാറി നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഷാജിയുടെ അറസ്റ്റ്, അതായത് വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നലെ തന്നെ നടത്തിയിരുന്നു. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്ത് തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരി, ഫെലിക്സ് കണ്ണൂരിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു.